കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നൊരു പോയിന്റാണല്ലോ, കൺസിസ്റ്റൻസി എന്നൊരു സംഭവം. ബിഗ് ബോസിനകത്ത് അത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഉദാഹരണ സഹിതം തന്നെ ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. ജിൻഡോയെ തന്നെ എടുക്കാം, കാരണം പുള്ളിയാണ് ഉത്തമ ഉദാഹരണം. ഈ സീസണിൽ ഓരോ ആഴ്ചയും ഓരോരുത്തർക്കാണ് ലൈം ലൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് വീക്ക് രതീഷ് ആയിരുന്നു, സെക്കൻഡ് വീക്ക് റോക്കി ആയിരുന്നു, തേർഡ് വീക്ക് ജാസ്മിൻ ഗിബ്രി. വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ സിബിനിലേക്കായി ഫോക്കസ്. പിന്നെ അഭിഷേക് വേഴ്സസ് അഭിഷേകും ഒരു വലിയ വിഷയം തന്നെയായിരുന്നു. ഇങ്ങനെ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തർക്ക് ലൈം ലൈറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ 6. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാതിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ജിൻഡോയ്ക്ക്, കൺസിസ്റ്റൻസി, അതായത് സ്ഥിരത. ഫസ്റ്റ് വീക്ക് രതീഷ് പോയപ്പോ ജിൻഡോ കോണ്ടന്റുകൾ കൊടുത്ത അവിടെ ഉണ്ടായിരുന്നു. സെക്കൻഡ് വീക്ക് റോക്കിയും അതിന് പിന്നാലെ സിജോ പോയപ്പോഴും ജിൻഡോ കോണ്ടന്റുകൾ കൊടുത്തോണ്ടേയിരുന്നു. തേർഡ് വീക്കിലും ഫോർത്ത് വീക്കിലും എല്ലാം മറ്റുള്ളവരോട് ഒപ്പത്തിനൊപ്പം തന്നെ കോണ്ടന്റുകൾ ഡെലിവർ ചെയ്ത് ജിൻഡോ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുത്തു. ആര് പുറത്തായാലും ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും എന്നൊരു വിശ്വാസം പ്രേക്ഷകർക്ക് തോന്നി. അതാണ് വോട്ടുകളായിട്ട് മാറിയത്. ഞാൻ കളിക്കും, ഞാൻ ജയിക്കാനായിട്ടാണ് കളിക്കുന്നത് എന്ന ആ ഒരു എന്താ പറയാ ദൃഢനിശ്ചയത്തോടെ ജിൻഡോ കളിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. ആരെ എവിക്ഷൻ പുള്ളിയെ ബാധിച്ചില്ല. ഉറ്റ സുഹൃത്ത് ജാൻമണി പോയപ്പോ പോലും പുള്ളി അത് വലിയ ബാധിച്ചിട്ടൊന്നുമില്ല. ജിൻഡോയെ പുള്ളി കരഞ്ഞു എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. പിന്നെ രതീഷ് വന്നിട്ട് പോയപ്പോഴും കരഞ്ഞു, പക്ഷെ അതൊട്ടും പുള്ളിയെ ബാധിച്ചിട്ടില്ല. അടുത്ത മിനിറ്റ് തന്നെ ഗെയിമിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയായിരുന്നു. ഒരു രീതിയിലും പതറാതെ പ്രേക്ഷകർക്ക് വേണ്ടി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. സിജോയ്ക്ക് സംഭവിച്ച മെയിൻ പാളിച്ച കൺസിസ്റ്റൻസി ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജിൻഡോയുടെ ഏറ്റവും വലിയ പോസിറ്റീവും അത് തന്നെയാണ്. ഒന്നാം ദിവസം മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ ജിൻഡോ കോണ്ടന്റുകൾ കൊടുത്തോണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ജിൻഡോയ്ക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ടാവാൻ ഇത് മാത്രമൊന്നും അല്ല കാരണങ്ങൾ. ഒരുപാട് കാരണങ്ങളുടെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം. ഇവൻ ജാസ്മിന്റെ ഗെയിമിൽ പോലും ഈ കൺസിസ്റ്റൻസി ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് അതിന് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഷൂട്ട് ചെയ്ത് ഫയർ ചെയ്ത് നിൽക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ.